പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക തുടങ്ങിയതായി ഹരിപ്പാട് കരുവാറ്റയിലെ ദീപ ഹോസ്പിറ്റലിനെതിരെയും പരാതി. കത്രിക പുറത്തെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലൂടെ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയായ കേസും ദീപ ഹോസ്പിറ്റലിനെതിരായ പരാതിയും കായംകുളം DYSP അന്വേഷിക്കും. ഹരിപ്പാട് താമല്ലാക്കൽ സ്വദേശിയുടെ കുടുംബമാണ് കരുവാറ്റയിലെ ദീപ ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകിയത്. ഓഗസ്റ്റ് 2 പ്രസവ ശസ്ത്രക്രിയ നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. 15-ാം തീയതി അസഹ്യമായ വയറുവേദനയെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കത്രിക വയറ്റിലുള്ളതായി കണ്ടെത്തിയതും സർജറിയിലൂടെ പുറത്തെടുത്തതും. ദീപ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിജയകുമാറിനെതിരെയാണ് പരാതി. സർജറി ചെയ്ത് വെളിയിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനമാണെന്ന് നമ്മൾ അറിയുന്നത്. വൈഫ് ICU-യിലായിരുന്നു. ഇപ്പൊ 2 ദിവസമായുള്ളു ഇങ്ങോട്ട് മാറ്റിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ കേസും ദീപ ഹോസ്പിറ്റലിനെതിരായ പരാതിയും കായംകുളം DYSP അന്വേഷിക്കും. അതേസമയം തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബ് പ്രതികരിച്ചു. ഹെമറ്റോമയുടെ സൈസ് കുറയാത്തതിനാൽ അവരത് വൂണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഹെമറ്റോമ ഇവാക്വേറ്റ് ചെയ്ത് പേഷ്യന്റിനെ 1-2 ദിവസം പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU-യിലും പിന്നീട് വാർഡിലും കിടത്തി പേഷ്യന്റിനെ സുഖമായി ഡിസ്ചാർജ് ചെയ്തു. ഇതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അല്ലാതെ പ്രചരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സത്യമല്ല എന്നാണ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെത്തി കായംകുളം DYSP N ബാബുക്കുട്ടൻ വിവരങ്ങൾ ശേഖരിച്ചു. ആരോപണ വിധേയയായ ഡോക്ടറുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.